നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും പ്രേക്ഷക മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നടൻ സിദ്ദീഖിന് ആശ്വാസം. സുപ്രീംകോടതിയിൽ നിന്നും ആശ്വാസമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു. നടൻ സിദ്ദീഖിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീംകോടതിയുടെ വിധിയിൽ പറയുന്നത്. ഇടക്കാല ആശ്വാസമാണ് നടൻ സിദ്ദീഖിന് എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതി കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 വർഷത്തോളം എന്തു ചെയ്യുകയായിരുന്നു എന്ന് സുപ്രീംകോടതി സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് സുപ്രീംകോടതി ചോദിക്കുന്നത്. കഴിഞ്ഞ 8 വർഷകാലമായി എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത്. 29 കേസുകൾ SIT അന്വേഷിക്കുന്നുവെന്ന് സർക്കാർ അഭിഭാഷക കോടതി അറിയിച്ചു. 29 കേസുകൾ സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പുതിയ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ടെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതി അറിയിച്ചു. 8 വർഷത്തോളം എന്തു ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ കോടതി അറിയിച്ചിരിക്കുന്ന. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് സർക്കാർ സുപ്രീംകോടതിയിൽ വാദം ഉന്നയിച്ചെങ്കിലും ആ വാദം അംഗീകരിക്കാതെ തന്നെയാണ് 8 വർഷക്കാലം എന്തെടുക്കുകയായിരുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യം സർക്കാരിലേക്ക് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോഴാണ് 29 കേസുകൾ പുതിയ അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത്. മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീംകോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കാല ആശ്വാസമാണ് മുൻകൂർ ജാമ്യം. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ജാമ്യമാണ്, ഇടക്കാല ആശ്വാസമാണ് സിദ്ദീഖിന് ലഭിച്ചിരിക്കുന്നത്. ട്രയൽ കോടതി നടപടികൾ അന്വേഷണവും പുരോഗമിക്കട്ടെ എന്ന് സുപ്രീംകോടതി പറഞ്ഞു. ട്രയൽ കോടതി അന്വേഷണം പുരോഗമിക്കട്ടെ എന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ നോട്ടീസ് നൽകും. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നിന്നും നോട്ടീസ് നൽകും, കൃത്യമായി സത്യവാങ്മൂലം നൽകണമെന്നാണ് സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാലതാമസം ഇത്ര നാളും എടുത്ത കാലതാമസം ഉൾപ്പെടെ കൃത്യമായി മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. അതാണ്, 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാനാണ് സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ അറസ്റ്റ് നടപടികൾ കോടതി തടഞ്ഞിരിക്കുന്നു. അത് സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ്. കാരണം ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം നീങ്ങി. എന്നാൽ അന്വേഷണ സംഘം സിദ്ദീഖിനൊരു ആശ്വാസം എന്നതിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയിൽ പോകാൻ സിദ്ദീഖിന് സമയം ലഭിച്ചു. സിദ്ദീഖ് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചു. ഇന്ന് കേസ് പരിഗണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി കേസ് പരിഗണിക്കുന്നു. ആ പരിഗണനയിലാണ് സുപ്രീംകോടതിയിൽ നിന്നും ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. സിദ്ദീഖിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത് മുഗൾ റോത്തഗിയാണ്. ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ തന്നെയാണ് സുപ്രീംകോടതിയിൽ സിദ്ദീഖിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വൃന്ദ ഗ്രോവർ ആണ് പരാതി ഉന്നയിച്ച നടിക്ക് വേണ്ടി ഹാജരായത്. അതും മുതിർന്ന അഭിഭാഷകൻ തന്നെ പരാതി ഉന്നയിച്ച നടിക്ക് വേണ്ടി ഹാജരായി. ജസ്റ്റിസ് ബേലയം ത്രിവേദി, സതീഷ് ചന്ദ്രശർമ്മ എന്നീ അടങ്ങിയ ബെഞ്ചാണ് വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് സിദ്ദീഖിനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ്. സിദ്ദീഖ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇതാമായിരുന്നു, WCCക്കും അമ്മയുടെയും ഇരയായി താൻ മാറി. ഈ വാദമാണ് ഇനി സുപ്രീംകോടതി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. WCCയും അമ്മയുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഇരയാക്കിയാണ് തന്നെ ചെയ്തതെന്നാണ് സുപ്രീംകോടതി കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഇത് കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കുന്നു, ഈ വാദം കേൾക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിദ്ദീഖിന് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ആശ്വാസ വിധി വന്നിരിക്കുന്നത്. ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയുമായി അന്വേഷണ സംഘം നീങ്ങുന്നതിന് ഇടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത്. നമുക്കറിയാം സിദ്ദീഖിനെതിരെ ആരോപണം 2016 ഈ പെൺകുട്ടി ആരോപണവുമായി വന്നത്. പിന്നീട് ഫേസ്ബുക്കിൽ 2018 ഫേസ്ബുക്കിലിടുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും നടക്കാത്തൊരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇതുമായി പരാതിയുമായി പോയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ഹെമ കമ്മിറ്റിയിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ പെൺകുട്ടി പുതിയ അന്വേഷണ സംഘത്തിന് പരാതി നൽകി. അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടി സിദ്ദീഖിനെതിരെ ആരോപണവുമായി മാധ്യമങ്ങളെ സമീപിച്ചു. വളരെ ക്രൂരമായ നിലയിലുള്ള പീഡനമാണ് സിദ്ദീഖിൽ നിന്നും തനിക്കുണ്ടായതെന്നുള്ള ആരോപണം ഉന്നയിച്ചു. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് സിദ്ദീഖ് താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ താരസംഘടനയുടെ ഈ നിലവിലുള്ള കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. ആ പിരിച്ചുവിട്ടുള്ള ഉത്തരവിന് ശേഷം പിന്നീട് ഈ താരസംഘടന പ്രവർത്തനം തന്നെ നിശ്ചലമാവുന്ന നിലയിലേക്ക് പോയി. അവിടെയൊക്കെ
സിദ്ദീഖ് ഉന്നയിച്ച ആരോപണം ഇതായിരുന്നു, WCC താരസംഘടന അമ്മയുമായുള്ള പ്രശ്നത്തിൽ തന്നെ ഇരയാക്കി എന്നാണ് സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ച്. എന്നാൽ ഹൈക്കോടതിയിൽ കൊടുത്ത വാദത്തിൽ ഈ വാദം ഉന്നയിച്ചിരുന്നില്ല. ഇത് സുപ്രീം കോടതി പോയപ്പോൾ ഈ വാദം ഉന്നയിച്ചു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതി മുന്നോട്ട് പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു ആശ്വാസമാണ്. സിദ്ദീഖിന്റെ മകനാണ് സുപ്രീം കോടതിയിൽ പോയത്. ഈ വാദങ്ങൾ കേൾക്കാൻ ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു മകൻ. മകൻ വലിയ രീതിയിലുള്ള ഒരു ഈ കേസുമായി മുന്നോട്ട് പോകാൻ വലിയ രീതിയിലുള്ള ആർജവത്തോടു കൂടി മുന്നോട്ട് പോയി എന്ന് നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഈ ജാമ്യം തള്ളിയപ്പോൾ തന്നെ ഈ മകൻ അഭിഭാഷകരായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് കേസ് മാറ്റി. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നു. ഇന്നലെ ഡൽഹിയിൽ ചെല്ലുന്നു. ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കാൻ പോകുന്ന വിഷ്വൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. വലിയ ആശ്വാസമാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സിദ്ദീഖ് മറ്റ് നടപടിയുമായി മുന്നോട്ട് പോകും. ഇടക്കാല ഉത്തരവാണ്, രണ്ടാഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കും. അതിനുശേഷം കേസിന്റെ വാദം കേൾക്കും. ആ വാദം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. സുപ്രീംകോടതിന് നിർണായകമായ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണമായി സഹകരിക്കണമെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണമായി സഹകരിക്കാമെന്ന് സിദ്ദീഖ് നേരത്തെ അറിയിച്ചിരുന്നു. ഏത് അന്വേഷണം നേരിടാനും താൻ തയ്യാറാണ്. തന്റെ അറസ്റ്റ് തടയണം, തനിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരിക്കുന്നു. ഏറ്റവും നിർണായകമായിരുന്നു, കാരണം ഇന്ന് തിങ്കളാഴ്ച എന്ന ദിവസം നിർണായക ദിവസമായിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണം ഒരുക്കുന്നു. ജാമ്യം നിഷേധിച്ചാൽ സിദ്ദീഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് ഇവർ കണ്ടെത്തുന്നു. സിദ്ദീഖ് നാടുവിട്ട് പോയിട്ടില്ലെന്ന് കണ്ടെത്തുന്നു. ആ രീതിക്കെല്ലാം എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം 8 വർഷക്കാലം ഈ ഒരു വിഷയമുണ്ടായിട്ട് എന്താണ് സർക്കാർ ചെയ്തതെന്നൊരു ചോദ്യം കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഈ ചോദ്യങ്ങളെല്ലാം ഇനി ഓരോ നടന്മാരും കോടതിയെ സമീപിക്കും. ഇതിനു മുമ്പ് ആരോപണം ഉന്നയിച്ച് ആരോപണ വിധേയരായ എല്ലാവരും ഹൈക്കോടതിയെ സമീപിച്ച് ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. സിദ്ദീഖിന്റെ കേസ് മാത്രം വലിയ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സിദ്ദീഖിന് ആശ്വാസമായിരിക്കുന്നു. അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു. ഇടക്കാല ആശ്വാസം, ജാമ്യത്തിന് തുല്യമായ ആശ്വാസം. ഇനി അന്വേഷണ സംഘമായിട്ട് സഹകരിക്കണം. അന്വേഷണം ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകണം. ഈ കാര്യങ്ങളെല്ലാം സുപ്രീംകോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ കേസ് വീണ്ടും പരിഗണിക്കും. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസ് ഓണം സീസൺ 2.